അവസാനം ടാർ ചെയ്തല്ലേ. ഞാൻ ഈ പണി നടക്കുന്നതിന് മുന്നേ, അതായത് ഈ ടാർ ചെയ്യുന്നതിന് മുന്നേ ഉള്ളൊരു വീഡിയോ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതാണ് ഈ കാണുന്നത്. മൂന്ന് വർഷത്തിലേറെ ഈ പാലത്തിന്റെ പണി കഴിഞ്ഞിട്ട് ഇതുവരെ നാട്ടുകാർക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടില്ല. എന്ത് കഷ്ടമാണെന്ന് അറിയില്ല. ഇതിനെ കുറിച്ച് ഞാൻ സംസാരിക്കും. ഇത് ഉടനെ തന്നെ നമുക്ക് തുറപ്പിക്കണം. ഒരു മരണം വരെ ഉണ്ടായെന്നാണ് ഞാൻ കേട്ടത്. നമുക്ക് നോക്കാം, അതിനെ കുറിച്ചൊന്ന് ന്യൂസ് ഒന്ന് പഠിച്ചിട്ട് ഇതിനെ കുറിച്ച് ഞാൻ എന്തായാലും പറയാം. നോക്കിക്കോ, പാലത്തിന്റെ പണി മൂന്ന് വർഷമായിട്ട് നാട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ അതിനെതിരെ ശക്തമായിട്ട് ഇറങ്ങിയാലേ ഇതങ്ങോട്ട് നടക്കത്തുള്ളൂ. എന്തായാലും പാലത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞ് കല്ലൊക്കെ ഇറക്കിയിട്ടിട്ട് ഇവര് ഉടനെ തന്നെ ഓപ്പൺ ആക്കി തരുമെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം എന്താ ഇവിടം വരെ പോകുന്നു. പണി തീരാത്ത പാലങ്ങളുടെ നാട്, എന്തോ പറയാൻ തന്നെ നാണമാകുന്നു നമ്മുടെ ആലപ്പുഴയെ കുറിച്ച്. ഏതൊക്കെ പാലമാണെന്ന് നോക്കിക്കേ. ശവകോട്ടപ്പാലമുണ്ട്, കൊമ്മാടിപ്പാലമുണ്ട്, നല്ല മുപ്പാലം പൊളിച്ച് നാപ്പാലം ആക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി. ബൈപ്പാസിന് കല്ലിട്ടിട്ട് അര നൂറ്റാണ്ട് ഒരു പരാതിയും ഇല്ലാണ്ട് കാത്തിരുന്ന ജനതയാണ് നമ്മളത്. ആലപ്പുഴ കൊമ്മാടിപ്പാലത്തെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ജനത്തെ കളിയാക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. മൂന്ന് വർഷക്കാലമായി ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ തുടങ്ങിയിട്ട് കേവലം ഒരു ആറ് മാസം കൊണ്ട് തീർക്കേണ്ട ഒരു വർക്കാണ്. ഇത് ആരുടെ പിടിപ്പിയടാണ്? റെഡ് ടാപ്പിസം അഥവാ ചുവന്ന കുരുക്കെന്നൊക്കെ നമുക്കിതിന് പറയാം. ഇത് സ്വാഭാവികമായ ഒരു കുരുക്കല്ല. എന്തായാലും കൃത്യവിലോപം ആവാനേ വഴിയുള്ളൂ. എന്തിൻ്റെ പേരിലായാലും അനുഭവിക്കേണ്ടത് ഞങ്ങളാണോ? അന്വേഷിച്ച് നടപടിയെടുക്കേണ്ട സമയം ഒത്തിരിയായി. നാട്ടുകാർ തുറന്നതും നിങ്ങൾ അടപ്പിച്ചു, എന്നിട്ട് വർക്ക് തീർക്കാനൊന്നും ചെയ്തില്ലല്ലോ. നാട്ടിലെ യുവജന സംഘടനകളോ രാഷ്ട്രീയ പ്രവർത്തനങ്ങളോ ഒന്നും കാര്യമായി പ്രതിഷേധമുയർത്തിയിട്ടില്ല. ഈ വിഷയത്തിൽ അവനവൻ്റെ രാഷ്ട്രീയമാണ് എല്ലാവർക്കും വലുത്. ഒരു മരണം കഴിഞ്ഞു, ചോദിക്കാൻ ആളില്ലാത്തത് കൊണ്ടാണോ വിഷയമില്ലാത്തത്? ദൈവത്തെ ഓർത്ത് അടുത്തതിന് നിങ്ങൾ കാത്തു നിൽക്കല്ലേ? പൊതുജനത്തിൻ്റെ അഭിമാനത്തിന് ഇങ്ങനെ കൊഞ്ഞണം കുത്തി കാണിക്കല്ലേ? ജനങ്ങളോട് നിസ്സഹായത കൊണ്ട് കഴുതിയായി പോകുന്ന നിമിഷങ്ങളെ ശപിച്ചുകൊണ്ട് പാലത്തിൽ നിന്ന് നിങ്ങൾക്ക് നെടുവീർപ്പിടാം. പൂന്തോപ്പ് ചുറ്റി പോവാലോ, സമരം ചെയ്യാൻ ആർക്ക് നേരം? ഇത് എൻ്റെ മാത്രം കാര്യമല്ലല്ലോ. നിങ്ങൾക്ക് ആശ്വസിക്കാം, തുറക്കുമ്പോൾ ഫ്ലെക്സ് വെക്കാം.